നമ്മുടെ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ റോഡ് വരുന്നുണ്ട് NH 6666 അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. NH 47 അത് 66 ആക്കി മാറ്റേണ്ട ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഏരിയകളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ കംപ്ലീറ്റ് മാറിക്കഴിഞ്ഞിട്ടുണ്ടോ. കംപ്ലീറ്റ് റോഡ് പണിക്ക് വേണ്ടി കാണിട്ട് ഉള്ള ഏരിയകൾ കംപ്ലീറ്റ് മരങ്ങളൊക്കെ മുറിച്ച് സെറ്റാക്കി തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യും. ബാക്കി നമ്മൾ വീഡിയോസ് ഇതിൻ്റെ പുറകിലായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനൽ പുതിയതായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ. ഇതെൻ്റെ സ്വന്തം ഹോം ടൗൺ ആണ് കേട്ടോ. കാപ്പിരിക്കാട് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. നമ്മൾ ജനിച്ചു വളർന്ന ഓടിക്കളിച്ച നാടാണ്. അപ്പോൾ കംപ്ലീറ്റ് മാറി എന്ന് വെച്ചാൽ കംപ്ലീറ്റ് മാറി. നമ്മളെ പണ്ടത്തെ കാപ്പിരിക്കാടൊന്നുമല്ലപ്പോൾ ഫുൾ എൻ്റയർലി മാറി. ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ച് റോഡിനെ സ്വാഗതം ചെയ്യാനായിട്ട് ഞങ്ങൾ നാട് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മുന്നേ നമ്മളെ കോയാസു ഹോസ്പിറ്റലായിരുന്നു കേട്ടോ. കോയാസു ഹോസ്പിറ്റലിലൊക്കെ പൊളിച്ചു മാറ്റി പോടെ ബിൽഡിങ്ങൊക്കെ പണിതുകൊണ്ടിരിക്കുന്നുണ്ടോ. പുതിയ ബിൽഡിങ് ബാക്കിലേക്കായിട്ട് പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു പച്ചവേലി കാണില്ല, പച്ചവേലി വരെയാണ് ഇപ്പോൾ ഇതിൻ്റെ സ്ഥലം ഇപ്പോൾ അളന്നിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ബൗണ്ടറി പിടിച്ചിട്ട് പച്ചവേലി കെട്ടിയിട്ട് ഇട്ടിട്ടുണ്ട് സംഭവം. ഇത് നമ്മൾ പഠിച്ച് വളർന്ന പാലപ്പെട്ടി മദ്രസ കേട്ടോ, ഹിദായത്തുൽ ഇസ്ലാം മദ്രസേന. അപ്പോൾ അതിൻ്റെ ഈ ഫ്രണ്ടിലത്തെ ഈ രണ്ട് ബിൽഡിംഗ് ഉണ്ടല്ലോ, അത് ഈ അലൈൻമെൻറ്റിൽ പോവും. പിന്നെ ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സെന ഒക്കെ നിന്നിരുന്നു. സെന എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ മാർക്കറ്റ് കൂടെ നിന്നിരുന്നു. അത് അത് ഈ ബിൽഡിങ്ങും ഓർമ്മകളാകാൻ പോകുന്ന ബിൽഡിങ്ങുകളാണ്. പിന്നെ നമ്മളെ ടൗൺ, മെയിൻ ടൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലപ്പെട്ടി ആശുപത്രി എന്ന് പറയും കേട്ടോ. പാലപ്പെട്ടി ആശുപത്രി ഇങ്ങനൊന്നും ആയിരുന്നില്ല, പക്ഷേ അതൊരു വലിയൊരു ടൗണായിട്ടിപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്താ പറയുക, നല്ല ബിൽഡിങ്ങുകളൊക്കെ ഉള്ളിലേക്ക് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്. പിന്നെ ഇത് നമ്മളെ പാലപ്പെട്ടി ആശുപത്രിയാണ്. ഇതും അലൈൻമെൻറ്റിൽ പോകാൻ സാധ്യത പോകുന്ന ഒരു സ്ഥാപനം തന്നെയാണ് കേട്ടോ. ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. ഈ കാണുന്ന പാലപ്പെട്ടി സ്കൂൾ കേട്ടോ. പാലപ്പെട്ടി സ്കൂളിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിറങ്ങിയ സ്കൂളാണ്. അന്ന് ഇതൊരു സ്വർഗ്ഗമായിരുന്നു. അപ്പോൾ ഈ കാണുന്ന ഫ്രണ്ടിലത്തെ കെട്ടിടങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ കെട്ടിടങ്ങളൊക്കെ റോഡിൻ്റെ പണിയുടെ അനുബന്ധിച്ച് കഴിഞ്ഞാണ്ട് കെട്ടിടങ്ങളൊക്കെ പൊളിക്കേണ്ടി വരും. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലേക്കായിട്ട് ഇപ്പോൾ രണ്ട് നില കെട്ടിടം എടുത്തിട്ടുണ്ട്. സ്കൂളിൻ്റെ ഫ്രണ്ടിലേക്കായിട്ട് രണ്ട് നില കെട്ടിടം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പാലപ്പെട്ടി ബാങ്കിൻ്റെ അവിടെ ആണ്, പാലപ്പെട്ടി അമ്പലത്തിൻ്റെ അവിടെയാണ് ഇത്. ഇത് കംപ്ലീറ്റ് ഇവിടെ എൻ്റയർലി ഫുള്ളായിട്ട് അലൈൻമെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് അമ്പലമാണ് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ കംപ്ലീറ്റ് മാറിട്ടോ, ഫുള്ള് മൈതാനം പോലായി. റോഡിനനുസരിച്ചിട്ട് വീതി വേണ്ട, ഏകദേശം മൈതാനം പോലെ എടുത്തത്. ഇത് നമ്മൾ ചെറിയ സ്കൂളാട്ടോ, പാലപ്പെട്ടി നമ്മൾ കണ്ട് പോകുമ്പോൾ ഇതുള്ള ചെറിയ സ്കൂളാണ്. അതും പോവും, അലൈൻമെൻറ്റിൽ പെട്ടുന്ന സ്ഥലമാണ് അതും കൂടെ. ഇതിൻ്റെ സാമിപ്പടി ഏരിയ ആണ്. അത് കംപ്ലീറ്റ് കിഴക്ക് ഭാഗത്തുനിന്ന്, അത്യാവശ്യം അടുത്തുള്ള കിഴക്ക് ഭാഗത്തുനിന്നാണ് അടുത്തുള്ളത്. ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് അവിടെ കുറച്ച് ബെൻഡ് ഉള്ളതുകൊണ്ട് തന്നെ അത് സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ നമ്മൾ ഈ ഏരിയയിലൊക്കെ പാലപ്പെട്ടി നിന്ന് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിരുത്തി ഒരു സാമിപ്പടി ആ ഏരിയയിലൊക്കെ കംപ്ലീറ്റ് കിഴക്കേ സൈഡിൽ നിന്നാണ് അധികം എടുക്കുന്നത് കേട്ടോ. പിന്നിപ്പോൾ കഴിഞ്ഞത് പുതിരുത്തി പള്ളി കേട്ടോ. ആ കഴിഞ്ഞത് പിന്നെ ഇത് കാണുന്നത് കിഴക്ക് പുതിരുത്തി കിഴക്കേ സൈഡിലുള്ള ബിൽഡിങ്ങൊക്കെയാണ് കാണുന്നത്. ഇത് നമ്മുടെ മദ്രസയാണ്, നമ്മുടെ പുതിരുത്തി മദ്രസല്ലേ. അതും ഈ ഒരു അലൈൻമെൻറ്റിൽ പോകുന്നത് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളെ പഴയ റേഷൻ കടയൊക്കെ ഇവിടെ ആയിരുന്നു, മാവിൽ സ്റ്റോറൊക്കെ ഇവിടെ ഉള്ളതായിരുന്നു, അതൊക്കെ പോകും. പിന്നെ 45 മീറ്ററോളമാണ് ഇതിൻ്റെ വികസനം വരുന്നതുകൊണ്ട് തന്നെ സ്ഥലങ്ങൾ നല്ല രീതിയിൽ ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ സ്ഥലങ്ങൾ ഏറ്റെടുത്തോട് കൂടിയിട്ട് തന്നെ അവർ എത്ര സ്ഥലങ്ങളാണോ ഗവൺമെൻറ്റിലേക്ക് ഏറ്റെടുത്തിട്ടുള്ളത് അത്ര സ്ഥലത്തിന് അത്യാവശ്യം നല്ല എമൗണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് പ്രത്യേകമായിട്ട് നമ്മൾ പറയണം. പിന്നെ അതിൽ റോഡിൽ സ്ഥലമുള്ളവർ അവർ ബാക്കിൽ കയറ്റി വീടുകളൊക്കെ കൂട്ടി സെറ്റാക്കിയിട്ടുണ്ട്. ബാക്കി സ്ഥലങ്ങളൊന്നും റോഡ് സൈഡ് ഇല്ലാത്തവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉള്ളേരിയകൾക്കൊക്കെ മാറി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വീടുകളൊക്കെ ഉണ്ടാക്കി വരുന്നുണ്ട്. പിന്നെ ഈ റോഡിൻ്റെ വികസനത്തിനെ സംബന്ധിച്ചിട്ട് കുറേ ഏറെ സമരങ്ങളും സത്യാഗ്രഹങ്ങളും കുറേ അടിയും കുറേ ലാത്തി ചാർജും എല്ലാം നടന്നിട്ടുണ്ട് കേട്ടോ. മുൻപ് ഈ റോഡിന് വേണ്ടി ആയിട്ടൊക്കെ നന്നായിട്ട് അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്.
അപ്പോൾ ഗവൺമെൻറ് തന്നെ അതിനുള്ള നല്ലൊരു സൊല്യൂഷനും കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ റോഡിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട്, പിന്നെ റോഡിൻ്റെ വികസനം എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യപ്പെട്ട ഒന്ന് തന്നെയാണ്, അതിൽ ആർക്കും സംശയമില്ല. വികസനം വരണം, അത് നല്ല രീതിയിലുള്ള വികസനങ്ങൾ നമുക്ക് വരണം. ഈ വികസനങ്ങൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വണ്ടികൾ കൂടുന്നു, ആളുകൾ കൂടുന്നു, അപ്പോൾ അത്യാവശ്യം നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറിൽ തന്നെ നല്ല വ്യത്യാസങ്ങൾ നമുക്ക് വരുത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വികസനം നല്ലത് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ഒരു വികസനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ഭയങ്കര നല്ല സ്പീഡിൽ തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഹെവി എക്യുപ്മെൻറ്റ്സ് ഒക്കെ കൊടുന്നു കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് നമ്മളെ ചരിത്രത്തിൽ നിന്നുള്ളൊരു സ്ഥലമാണ് ഈ വെളിയങ്കോട് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് ബി വി പടിയിലാട്ടോ. ബി വി പടിയിൽ നിന്ന് നമ്മളുണ്ട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്ന കംപ്ലീറ്റ് ബിൽഡിങ്ങുകളൊക്കെ പോകാനുള്ളതാണ്, കംപ്ലീറ്റ് ബിൽഡിങ്ങൾ പൊളിക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ഓർമ്മകളാണ്, നമുക്ക് കംപ്ലീറ്റ് ഒരു ഓർമ്മകളായിരിക്കും. ഇനി പുതിയ തലമുറക്ക് വരുന്ന ടൈമിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരുന്നോ വെളിയങ്കോട് എന്നുള്ള ചിന്തയൊക്കെ വരും. പിന്നെ വെച്ചാൽ അത്യാവശ്യം സിയാറത്തിനൊക്കെ ആൾക്കാർ വന്നതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുണ്ട് കേട്ടോ വെളിയങ്കോട്. രാവിലെ ഒരു 6:30 ആയിട്ടുള്ളൂ ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ. അപ്പോൾ ഈ 6:30 വിഷ്വൽസാണ് ഇപ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ പടിഞ്ഞാറ് സൈഡിൽ ഇപ്പോൾ കാണുന്ന രണ്ട് ഹുബ് ഉണ്ടല്ലോ, അതാണ് നമ്മളെ ഉമ്മറുകാലിയുടെ പള്ളി എന്ന് പറയും. അത് വെളിയങ്കോടിന് സ്ഥിതി ചെയ്യുന്നത്, അത് ഈ പള്ളി കേട്ടോ. അത്യാവശ്യം സിയാറത്തിനുള്ള ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ അവിടെ വന്നിട്ടുണ്ട്. അന്ന് ഞങ്ങളൊരു ഞായറാഴ്ച രാവിലെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒഴിവായതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ രാവിലെ തന്നെ പള്ളിയിൽ. റോഡ് വരുന്നതോട് സംബന്ധിച്ചിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ മിസ്സാകാൻ പോകണത് ഈ സംഭവം കേട്ടോ, ഈ തട്ടുകട എന്നുള്ള സംഭവം. നമ്മൾ വൈകിട്ടത്തെ ആ ചായയും ആ സ്നാക്സും കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആ ഒരു വൈബ് ഉണ്ടല്ലോ, ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. ഈ കാണുന്ന തവളകളൊക്കെ ആകെ മാറിയിട്ടോ, തവളകളൊക്കെ മാറിയിപ്പോൾ എല്ലായിടത്തും ഉള്ളിലേക്കായി ബിൽഡിങ്ങുകളൊക്കെ. ഇതൊക്കെ പുതിയതായിട്ട് വന്ന ബിൽഡിങ്ങുകളാണ് കേട്ടോ. ഉള്ളിൽ ഫുള്ള് ഷോപ്പിംഗ് സെൻറ്റർ പോലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കംപ്ലീറ്റ് ഉള്ളിലേക്കൊക്കെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിരിക്കണ്. പിന്നെ ഈ കാണുന്നതെന്ന് വെച്ചാൽ നമ്മളെ പൊന്നാനി പുഴയാണ് കേട്ടോ. പൊന്നാനി പുഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതപ്പുഴയെന്ന് കൈവഴിയായിട്ട് ഒഴുകി വരുന്നൊരു പുഴയാണ് പൊന്നാനി പുഴ എന്ന് പറയുന്നത്. ഇത് നേരെ പോകുന്നത് കടലിലേക്കാണ് ഇത് പോയി ചേരുന്നുണ്ട് പുഴ. അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ കണ്ടില്ലേ മണ്ണൊക്കെ നിരത്തി സെറ്റാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെ ആയിരിക്കും റോഡ് എന്നാണ് എൻ്റെ ഒരു സംശയം കേട്ടോ. റോഡിൻ്റെ അവസ്ഥ ഒക്കെ മോശമായി തുടങ്ങിക്കണം കേട്ടോ. കമ്പിയൊക്കെ പുറത്ത് കാണാൻ തുടങ്ങിക്കണം പാലത്തിൻ്റെ ഒക്കെ. ഇനി നമ്മൾ പുതുപൊന്നാനി വരെയുള്ള സ്ട്രെച്ചാണ് നമ്മളെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.